നമ്മൾ കഴിഞ്ഞ വർഷം ഈ മാപ്പിൻ്റെ കിഴക്ക് വലത്തെ അറ്റത്തുള്ള ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഭാഗത്താണ് ഇസ്രായേക്കാർ എത്തി നിന്നതായി പറഞ്ഞത് മോബാബ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ വെച്ചാണ് മോശ മരിച്ചത് തുടർന്ന് ജോഷുവായ നേതാവായി തിരഞ്ഞെടുത്തു ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഇത് ജോർദാൻ നദിയാണ് ഇവിടെ കാണുന്നത് ഈ ജോർദാൻ നദി കടക്കുകയാണ് ഇവിടെ ജോർദാൻ നദി കടന്ന് നേരെ ഇക്കരെ കടക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെയാണ് ജോർദാൻ നദി അവർ കടന്നത് ഇവിടെ എത്തി അവർ തൊട്ടടുത്തുള്ള ജെറീകോ പട്ടണത്തിലേക്ക് പോവുകയാണ് അതാണ് ആദ്യം പിടിച്ചെടുക്കുക അവിടെ നിന്ന് അത് ഇസ്രായേലിൻ്റെ നടുക്ക് കാനൻ നാടിൻ്റെ മധ്യഭാഗത്തുള്ളൊരു സ്ഥലമാണ് ജോർദാൻ അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആയി പട്ടണം പിടിച്ചു അവിടെ നിന്നും അവർ മധ്യഭാഗത്തുള്ള മറ്റേതാനും പട്ടണങ്ങൾ കൂടി അവർ കീഴടക്കി അവിടെ നിന്നും അവർ തെക്കോട്ട് യാത്ര ചെയ്ത് ഈ ഭാഗങ്ങളിലുള്ള പട്ടണങ്ങൾ കീഴടക്കി പിന്നീട് അവർ വടക്കോട്ട് പോയി വടക്കൻ ഭാഗങ്ങളും എല്ലാം കീഴടക്കി തിരികെ അവർ ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുക ഈ സമയത്താണ് ദൈവത്തിൻ്റെ ഉണ്ടാകുന്നത് ജോഷുവായ്ക്ക് നീ ദേശ കാനൻ നാട് വിഭജിച്ചു കൊടുക്കണം ജോഷുവായ്ക്കു മുമ്പ് തന്നെ അതായത് കാനൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മോശയുടെ മോശ നിർദ്ദേശപ്രകാരം മോശയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശങ്ങൾ കാനന്നാടിന് കിഴക്കുള്ള പ്രദേശങ്ങൾ മൂന്ന് ഗോത്രങ്ങൾക്കായി റൂബൻ ഗാദ് മനാസെ ഗോത്രങ്ങൾക്കായിട്ട് മോശ തന്നെ വിഭജിച്ച് നൽകിയിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ഒമ്പത് ഗോത്രങ്ങൾക്കാ വേണ്ടി മാത്രമാണ് ജോഷുവ വിഭജനം നടത്തിയത് ജോഷുവ വിഭജിച്ചപ്പോൾ അതിൽ തെക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ യൂത സിബയോൻ എന്നീ ഗ്രൂ ഗോത്രങ്ങൾക്കാണ് ലഭിച്ചത് മധ്യഭാഗങ്ങൾ ബെഞ്ചമിൻ എഫ്രായിം ദാൻ ഗോത്രങ്ങൾക്ക് ലഭിച്ചു അതിൻ്റെ ഒരു ഭാഗം മനാസെ ഗോത്രക്കും ലഭിച്ചു വടക്കൻ ഭാഗങ്ങൾ ഇസ്കാർ സെബുലോൺ നഫ്താലി ആഷർ ഗോത്രങ്ങൾക്കും ലഭിച്ചു ഇങ്ങനെയാണ് വിഭജനമുണ്ടായത് പിന്നീട് അന്ന് മുതൽ ഇന്നുവരെ ഈ ഗോത്രങ്ങളാണ് ഇസ്രായേൽക്കാരുടെ പ്രത്യേക കാ രീതി അനുസരിച്ച് അവിടെ തന്നെ താമസിച്ചാണ് അവർ ഈ കാര്യങ്ങൾ നടത്തുന്നത് ഈശോ ജനിച്ചത് ഈ യൂതാഞ്ഞല മലം പ്രദേശത്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ഇതിന് താഴെയാണ് ഇവിടെയാണ് ഈ പ്രധാനപ്പെട്ട ഈശോയുടെ പ്രവർത്തനം മുഴുവൻ പിന്നീട് നടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു പരിചയപ്പെടുത്തിലൂടെ ഞാൻ നടത്തിത്തരാം തരാം ഈ കാണുന്ന നീലമഷി കാണുന്നത് മധ്യതരണ്ണാടി അഥവാ മെഡിറ്ററേനിയൻ കടലാണ് ഇവിടെ ഇവിടെയാണ് ഞാൻ പണ്ട് സൂചിപ്പിച്ച ലെബനോൻ ഇപ്പോഴത്തെ ലെബനോനാണ് ഈ പ്രദേശം ഇവിടെ സിറിയ ഇപ്പോഴത്തെ സിറിയയാണ് ഇവിടെ ജോർദാനാണ് സ്ഥിതി ചെയ്യുക ഈ ഭാഗങ്ങൾ ഗോലാൻ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എവിടെയാണ് ഇപ്പോഴത്തെ ഇസ്രായേക്കുമായി യുദ്ധം ചെയ്യുന്ന അവരുടെ പേരെന്താണ് ആ വിഭാഗത്തിൻ്റെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ യുദ്ധം ചെയ്യുന്നൊരു ഭാഗമുണ്ട് അവർ ഇതിനിടയ്ക്ക് തന്നെ താമസിക്കുന്നവരാണ് പാലസ്തീൻകാർ അവർ ഇതിനിടയ്ക്ക് തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് താമസിക്കുകയാണ് അതിന് ചരിത്രവും ഇന്നത്തെ കഥയും നിങ്ങൾ ഒരു മനസ്സിലാകുമെങ്കിൽ അത് വിവരിക്കപ്പെടുന്നുണ്ട് ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഇനി നമുക്ക് അടുത്ത പ്രഭുപ്രദേശമായ അടുത്ത അടുത്ത ഘട്ടമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കാം